Hi friends, welcome back to my channel. Appa naan innu vandittullathu kadala parippu vadante recipe aayittanu. Appa adinte ingredients adu engane thayyaarakkum namukku nokkam. Appa ivide naan aadyam 1/4 cup kadala parippu vallathile kudurthiye shesham illadaan idu. Appa naan adu vallathil idunathu video vittoyi. Appa idu nannayitte nammal vallathile kudurthi oru 3 manikkoorolam vechin shesham idu pole nalla soft aayittulla nammal kadala parippu kittum. Appa idu idu pole aripil ittitte nannayitte onnu vallokke varnayin shesham mixinte jar lote ittu kodukka. Pinne idinte koode naan korchu karveppilayum koodi add cheythu kodukkunnundu. Ennittu idu nannayitte onnu paste aakkitte arachedukka. அப்ப இத நம்ம கடலைப்பருப்பு நல்லாயிட்டு பேஸ்ட் ஆக்கிட்டு எடுத்துட்டுണ്ട് இன்ன நமக்கு இது ஒரு பவுல்லுக்கு மாட்டாம் എന്നിട്ട് ബാക്കി ഉള്ളதும் கூட இதுபோலே பேஸ்ட் ஆக்கிட்டு எடுக்கணும் அப்ப இத நம்ம கடலை பருப்பு நல்லாயிட்டு பேஸ்ட் ஆக்கிட்டு எடுத்துட்டுണ്ട് இனி இதிலேக்கு பாக்கி இன்கிரிடியன்ட்ஸ் ஆட் செய்து கொடுக்காம் இப்டி இப்ப நான் ചെറിയ சவாளைന്‍റെ பகுதி எடுத்துட்டுണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ രണ്ട് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി 3 ടേബിൾസ്പൂൺ തേങ്ങ ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളകുപൊടി ഇപ്പോ ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇനി അതില്ലാന്നുണ്ടെങ്കിൽ സാധാ മുളകുപൊടി ആഡ് ചെയ്തു കൊടുത്താലും മതി ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഞാൻ ഇവിടെ ഇപ്പോ ഒരു ചെറുനാരങ്ങന്റെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ വടവൊക്കെ കയ്യിലിട്ട് പരത്തി എടുക്കൂലേ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സൈസിലാണ് ട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ഇതെല്ലാം പരത്തി എടുക്കാം എനിക്കായി ഒരു അളവിൽ ഇതാ 15 വട കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ എണ്ണം കൂടുക അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ വട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല യെല്ലോ കളറായിരിക്കും കാരണം നമ്മൾ കടലപ്പരിപ്പ് ആ ഒരു കളറും അതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്തുകൊണ്ട് ആ ഒരു കളറായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ വട റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു സെർവ് ഡിഷിലോട്ട് മാറ്റുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു